കർമനുസ്ലേക്ക് സ്വാഗതം. അമേരിക്കയെ ആക്രമിച്ചാൽ ഇറാനിലെ പ്രധാനപ്പെട്ട 52 കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി ഇറാൻ. 52 എണ്ണത്തിന്റെ കണക്ക് പറയുന്നവർ 290 എന്ന സംഖ്യയും ഓർക്കണം. അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാനിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയുടെ ചരിത്രം ഓർക്കുന്നത് നന്നെന്ന് ഇറാന്റെ മറുപടി. ഇറാൻ ആക്രമിച്ചാൽ വളരെ വേഗത്തിലും അതിശക്തവുമായ ആക്രമണമാകും ഉണ്ടാകുകയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അമേരിക്ക ഇറാനിലെ 52 കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് തിരിച്ചടിയായി തിങ്കളാഴ്ച ട്വീറ്റ് ചെയ്ത ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റൊഹാനി പറഞ്ഞത് ഇങ്ങനെ: 52 എണ്ണത്തിന്റെ കണക്ക് പറയുന്നവർ 290 എന്ന സംഖ്യയും ഓർക്കണം. IR 655 ഒരിക്കലും മറക്കരുത്. ഇറാനെ ഭീഷണിപ്പെടുത്താൻ വരരുത്. നേരത്തെ ട്രംപ് 52 എന്ന സംഖ്യ പറഞ്ഞത് ഇറാനിലെ US എംബസി വളഞ്ഞ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചതെന്നാണ് സൂചന. US പൗരന്മാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 52 പേരെയാണ് 1979 ഇറാൻ മൗലികവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ ബന്ദികളാക്കിയത്. എന്നാൽ ഇതിനു മറുപടിയായി ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത് 290 പേർ കൊല്ലപ്പെട്ട ഇറാനിയൻ യാത്രാ വിമാനം IR 655 മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതാണ്. 1988 ജൂലൈ 3 അമേരിക്കൻ നേവിയുടെ മിസൈൽ ക്രൂയിസിൽ നിന്ന് മിസൈൽ പതിച്ച് ഇറാനിയൻ യാത്രാ വിമാനം ഇറാനിയൻ Air 655 എയർബേസ് A300 വിമാനം പേർഷ്യൻ ഗൾഫിൽ തകർന്നു വീണത്. ഇതന്ന് അമേരിക്ക ഇറാൻ ബന്ധം ഉലച്ചിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് തിരിച്ചടികളുടെ ചരിത്രം പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ് ഇരു രാജ്യങ്ങളും. അതേസമയം ന്യൂയോർക്കിൽ നടക്കുന്ന UN രക്ഷാസമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് സരീഫിന് അമേരിക്ക വിസ നിഷേധിച്ചു. ഇറാൻ മേജർ ജനറലും ശക്തരായ സൈനിക നേതാക്കളിൽ ഒരാളുമായ ഖാസിം സുലൈമാനിയുടെ വധത്തിൽ ഇറാൻ UN സമിതിയിൽ വിമർശനമുന്നയിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കം. ഇത് 1947 ലോകരാജ്യങ്ങൾ ഒപ്പുവച്ച UN കരാറിന്റെ ലംഘനമാണിതെന്ന് കരുതപ്പെടുന്നുവെങ്കിലും ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്ത് വിസ അനുവദിക്കാനാകില്ലെന്നാണ് അമേരിക്കയുടെ ന്യായീകരണം. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ആസന്നമായെന്ന നിലയിൽ പോർവിളി നടത്തുന്ന സമയത്താണ് സമാധാന ശ്രമങ്ങൾ നടക്കുമെന്ന് കരുതപ്പെടുന്ന UN രക്ഷാസമിതിയിലേക്കെത്തുന്ന ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് അമേരിക്ക വിസ നിഷേധിക്കുന്നത്. ഇതോടെ ഇറാൻ വീണ്ടും ഇടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലോകശക്തിയായ അമേരിക്ക ഇറാനെ ഭയക്കണമെന്ന് നയതന്ത്ര പ്രതിരോധ വിദഗ്ധർ പറയുന്നു. കാരണം ഇറാൻ ഇതിനോടകം തന്നെ തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കുമേൽ ഇറാൻ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. USനെതിരെ സൈബർ ആക്രമണങ്ങളും ഇറാൻ പദ്ധതിയിടുമെന്ന അനുമാനങ്ങൾക്കിടെ US സർക്കാർ ഏജൻസികളിലൊന്നിന്റെ വെബ്സൈറ്റ് പിടിച്ചെടുത്ത് ഹാക്കർമാർ. US ഫെഡറൽ ഡെപ്പോസിറ്റി ലൈബ്രറി പ്രോഗ്രാം വെബ്സൈറ്റിലാണ് ഇറാനിൽ നിന്നെന്ന് അവകാശപ്പെടുന്ന ഹാക്കർമാർ നുഴഞ്ഞുകയറിയത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ചിത്രവും ഇറാൻ പതാകയുമാണ് ഇപ്പോൾ വെബ്സൈറ്റ് തുറന്നാൽ കാണുക. ഇതുകൂടാതെ അമേരിക്കയ്ക്കുമേൽ മിസൈൽ ആക്രമണത്തിനും ഇറാൻ തുനിഞ്ഞേക്കും. മിസൈൽ ശക്തിയിൽ കരുത്തരാണ് ഇറാൻ. ശത്രുരാജ്യങ്ങളായ ഇസ്രയേലിനെയും സൗദി അറേബ്യയെയും വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ വ്യോമശക്തി ചെറുതാണ്. എന്നാൽ മിസൈൽ ശക്തി കൊണ്ടാണ് അവർ അതിനെ മറികടക്കുന്നത്. മധ്യപൂർവ്വ ദേശത്തെ ശക്തമായ മിസൈൽ ശക്തിയാണ് ഇറാനെന്ന് US പ്രതിരോധ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകളാണ് ഇറാന്റെ ശക്തി. മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ഗവേഷണം നടത്തുന്നത് വഴി ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നു. ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള പദ്ധതി 2015 വിദേശ രാജ്യങ്ങളുമായുള്ള ആണവ കരാറിന്റെ ഭാഗമായി ഇറാന് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് അവർ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.